ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് കറിയാണ്. ഈ ഒരു പരിപ്പ് കറി നമുക്ക് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിനെ നമ്മൾ സദ്യ പരിപ്പ് കറി എന്നും പറയും. എന്താന്ന് വെച്ചാൽ സദ്യക്കൊക്കെ മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു പരിപ്പ് കറിയാണ്. അപ്പോൾ വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഒരു പാനിലേക്ക് ഒരു കപ്പ് ചെറുപയർ പരിപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരിപ്പ് നമ്മൾ എപ്പോഴും വറുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇത് വറുക്കുമ്പോൾ കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കണം. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് വറുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു നല്ലൊരു മണം വരാൻ തുടങ്ങും. ആ സമയമാകുമ്പോൾ നമുക്കൊന്ന് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഈ പരിപ്പ് ഒരു ചെറിയൊരു ബ്രൗൺ കളറും ആയി വരും. ഇവിടിപ്പം നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ പരിപ്പിനി നന്നായിട്ട് ആറിയതിന് ശേഷം വേണം നമുക്കിത് കഴുകിയെടുക്കാൻ. ഈ പരിപ്പിനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇവിടെ ഇപ്പോൾ കാണാൻ നല്ല വെളുത്ത പൊടി പോലൊക്കെ വരുന്നത്, അത് മാറുന്ന വരെ നമുക്കൊന്ന് കഴുകാം. ഇതിപ്പോൾ 3-4 പ്രാവശ്യം ഞാൻ കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ പരിപ്പ് നമുക്ക് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി നമുക്ക് 3 കപ്പ് വെള്ളം ഒഴിക്കാം. പരിപ്പ് നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. ഇതിലേക്ക് ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്കൊരു 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇതിനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വേവുന്ന സമയത്ത് നമുക്കിതിൽ ചേർക്കാനുള്ള അരപ്പുണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ഇടാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ. ഇനി നമുക്ക് പരിപ്പ് വെന്തോന്ന് നോക്കാം. പ്രഷറെല്ലാം പോയതിന് ശേഷം പാൻ തുറന്ന് നോക്കുക. പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ വേവിച്ച പരിപ്പ് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ പച്ചച്ചവയൊക്കെ മാറുന്ന വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടിപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ പരിപ്പിന് കടുക് വറുത്തെടുത്തില്ല. ഞാനിപ്പോൾ ഇവിടെ പരിപ്പ് കുറച്ച് കുറുകിയ എടുത്തിരിക്കുന്നത്. ഇത്രയും കുറുകിയ പരിപ്പ് വേണ്ടെങ്കിൽ നമ്മൾ പരിപ്പ് വേവിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താൽ മതി. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പരിപ്പിൻ്റെ കട്ടി കൂട്ടിയോ കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി റെഡിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. താങ്ക് യു.